ഈ നാടിനോ ഇടുക്കി ജില്ലയ്ക്കോ ഗുണകരമായി എന്തെങ്കിലും കിട്ടിയതായി യാതൊരുവിധ അറിവുമില്ല. അവിടെ നിന്ന് ആരും വന്നിട്ടില്ല, ആരും ഒന്ന് ചോദിക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഇന്നാൾ വരെ വന്നിട്ടില്ല. നമസ്കാരം. ഇടുക്കിയുടെ രാഷ്ട്രീയം എങ്ങോട്ടാണ്? കാലാകാലങ്ങളിൽ UDFനെ വിജയിപ്പിച്ചുകൊണ്ടിരുന്ന ഇടുക്കി മണ്ഡലം ഇന്ന് ആർക്കൊപ്പമാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി MP ആയ ഡീൻ കുര്യാക്കോസിൻ്റെ പഞ്ചായത്തായ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലാണ്. ഇടുക്കിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടുത്തെ പരിസരവാസികൾ തന്നെ, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലുള്ള ആളുകൾ തന്നെ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. കുറിച്ചുള്ള അഭിപ്രായം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ എന്താണ്? ഞാൻ ഈ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ നെടുവക്കാട് വാർഡിലാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഡീൻ കുര്യാക്കോസിൻ്റെ വീട്ടിലേക്ക് ഏതാണ്ട് ഒരു 400 മീറ്റർ അകലേ ഉള്ളൂ. ഈ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ 5 വർഷത്തേക്ക് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്ത് ഞങ്ങൾ ജയിപ്പിച്ചതാണ്. പക്ഷേ ഈ നാടിനോ ഇടുക്കി ജില്ലയ്ക്കോ ഗുണകരമായി എന്തെങ്കിലും കിട്ടിയതായി യാതൊരുവിധ അറിവുമില്ല. കാരണം കാർഷിക മേഖലയാണ് മെയിനായിട്ട്. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഡൽഹിയിൽ പറയുകയോ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയോ ചെയ്തതായി ഇന്ന് വരെ ഒരു പത്രമാധ്യമങ്ങളോ യാതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിലും ഒരു MP എന്ന നിലയിൽ അവരുടെ മണ്ഡലത്തിൽ വേണ്ടതായ ആവശ്യങ്ങൾ ഉന്നയിച്ചില്ലെങ്കിൽ അവിടെ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാർഷിക മേഖല മൊത്തം തകർന്നൊടിഞ്ഞു. ഇപ്പോൾ വീണ്ടും പറഞ്ഞു ഇനി ഒരു 5 വർഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിജയിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ജന്മം കൊണ്ടൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുള്ളിയുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന് എല്ലാ അടുത്ത ഇലക്ഷൻ പ്രചരണത്തിനും എല്ലാത്തിനും കൂടിയതാണ്. പല പ്രാവശ്യങ്ങളിൽ ഞാൻ പുള്ളിയെ കാണുകയും പല ആവശ്യങ്ങൾ നേരിൽ കണ്ട് ഉന്നയിക്കുകയും ചെയ്യും. എല്ലാം ചെയ്യാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഇപ്പോൾ അവസാനം 4 കോടി 46 ഓ 7 ഓ ലക്ഷം രൂപയാണ് പുള്ളി ലാപ്സാക്കി കളഞ്ഞിരിക്കുന്നത്. ഈ പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ പുള്ളിയുടേതായ എന്തെങ്കിലും ഒരു 100 രൂപ മുടക്കിയുള്ളൊരു പ്രവർത്തനം നടന്നതായി ഇന്ന് വരെ എൻ്റെ അറിവിലില്ല. അല്ല, ഇവിടെ ഒത്തിരിയേറെ വികസനങ്ങൾ ചെയ്തു അല്ലെങ്കിൽ വികസനങ്ങൾ നടപ്പാക്കിയെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. ഇവിടെ വികസനം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വികസനം വന്നിരിക്കുന്ന ഈ ഒരു റോഡിനാണ്. ഈ റോഡ് കേരള സർക്കാരിൻ്റെ രീതിയിൽ മുൻ MLA ഫണ്ട് അനുവദിച്ചാണ്. 68 കോടിയാണ്, അതിപ്പോൾ 78 കോടി അതുണ്ടാക്കിയാണ് ഈ ഒരു റോഡ് പണിതിരിക്കുന്നത്. അതുമായിട്ട് ഡീൻ കുര്യാക്കോസിന് എന്താണ് ബന്ധം? KK റോഡുമായിട്ട് ഡീൻ കുര്യാക്കോസിന് യാതൊരു ബന്ധവുമില്ല. ആകെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഊന്നുകല്ല് വെങ്ങല്ലൂർ റോഡ് ഒന്ന് ബൈപ്പാസ് കിടക്കുന്നുണ്ട്. ആ ബൈപ്പാസിന് വേണ്ടി എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിക്കുമെന്ന് പല പ്രാവശ്യങ്ങളിൽ ഞാൻ പുള്ളിയുടെ അടുത്ത് തന്നെ. അപ്പോഴെല്ലാം പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ അത് സൈഡെല്ലാം വീതി കൂട്ടി എല്ലാം കൂടി കൂട്ടിയത് കെട്ടി നമ്മൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതല്ലാതെ ഇന്ന് പൈങ്ങോട്ടൂരിൽ നിന്ന് തൊടുപുഴ വരെ പോയിട്ട് വന്നിട്ടുണ്ട്, ബൈക്കേ പോയിട്ട് വരുന്നുണ്ട്, നടുവിന് വേദനയാണ്. കാരണം എല്ലാം ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ഈ വണ്ടി എടുത്തെടുത്ത് ആടുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അവസ്ഥയൊന്നുമല്ല. അത് പുള്ളിക്കും അറിയാം. പുള്ളി ഇവിടെ വന്നിട്ട് ഒരു മനുഷ്യനെ ഇവിടെ അടുക്കുന്നില്ലല്ലോ. എല്ലാവനും നാട്ടുകാർക്ക് മൊത്തത്തിൽ എന്തിനാണ് രാഷ്ട്രീയം? രാഷ്ട്രീയം എന്തിനാ? ഒരു ഏത് പാർട്ടിയിൽ നിന്ന് ആര് വിജയിച്ച് MP ആയി പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയാണ്. പിന്നെ അത് BJP യുടേന്നോ കോൺഗ്രസിൻ്റെയെന്നോ അല്ലെങ്കിൽ മാർച്ച് പാർട്ടിയുടെയെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസവും കാണേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് ജനങ്ങളുടെ, എൻ്റെ നാട്ടിലെ, എനിക്ക് എന്നെ ജയിപ്പിച്ചു വിട്ടവരുടെ മാത്രമല്ല എൻ്റെ നാട്ടിലെ പൊതുവികാരമാണ് ഞാൻ പറയുന്നതെന്ന് പറയണം. അല്ലാതെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ നിന്നും ആളെ എല്ലാവരും കൂടി കൂടി നോമിനേറ്റ് ചെയ്ത് വിട്ടാൽ പോരെ? ജനത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കാർഷിക മേഖല തകർന്നു നിൽക്കുമല്ലോ. എന്ത് എവിടെയാണ് കൃഷിയെല്ലാം ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു കണക്ക്. അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ ഇവിടെ ഇങ്ങനെ കയറി മുഴുവൻ നശിപ്പിക്കുന്നു എന്നുള്ളതിനെന്ന് പറഞ്ഞു കണക്ക് അങ്ങ് പാർലമെൻറ്റിൽ ഉന്നയിക്കണം. അല്ലാതെ ഇവിടെ വന്നിരുന്നു വെച്ചെന്ന് പറഞ്ഞു കണക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ശവം എടുത്തുകൊണ്ട് ഓടി, അല്ലെങ്കിൽ കുറച്ച് ആന അവിടെ ഇറങ്ങിയപ്പോൾ കുറച്ച് ആളെ വിളിച്ചുകൊണ്ട് പടക്കം പൊട്ടി ചോടിക്കണേനാ തന്നെ കഥയിരിക്കുന്നത്. അതിനുള്ള ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അതിൻ്റെ നിയമം മാറ്റണമെന്ന് പറയണം. ഈ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഈ ഇടുക്കിയിൽ കൂടുതലും വനപ്രദേശങ്ങളാണ്. ഇടുക്കിയുടെ ഇപ്പം ഞാൻ പറയും ഈ തൊടുപുഴ സൈഡും അതുപോലെ തന്നെ നേര്യമംഗലം അതുപോലെ അടിമാലി പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആണെങ്കിലും കോതമംഗലത്തിനകത്ത് കോട്ടപ്പടിയിൽ ഇത് സമാനമായിട്ടുള്ള ഒരു വന്യമൃഗ ശല്യം ഉണ്ടാകും, ആന കുളത്തിച്ചാടുകയൊക്കെ സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ ചില ആളുകൾ ഇങ്ങനെ ഉന്നയിച്ചിരുന്നു ഇങ്ങനെ MP യുടെ സാന്നിധ്യമില്ല, അല്ലെങ്കിൽ MP ഇതിനകത്തൊരു നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല. ഈ വന്യമൃഗ ശല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോതമംഗലത്ത് അദ്ദേഹം ഒരു നിരാഹാരമൊക്കെ നടത്തിയിരുന്നല്ലോ, എന്താണ് അതേക്കുറിച്ചൊക്കെ പറയാനുള്ളത്?
കോതമംഗലത്ത് നിരാഹാരം കടന്നു എന്ന് പറയുന്നതിനകത്ത് കടന്നതാണ്, അത് കൃത്യമായ കാര്യമാണ്. പക്ഷെ ചുമ ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ ഇത് പാർലമെന്റിൽ കൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിയമം മാറിയാൽ മാത്രമല്ല, നിയമത്തിനകത്ത് പൊളിച്ചെഴുതി കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമല്ല ഇത് വന്യമൃഗത്തെ തടയുള്ളൂ. അല്ലാതെ ഇവിടെ മലന്നു കിടന്നു എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ പോയി ശമ്പളവും എം ബിയുടെ എല്ലാം പറ്റിക്കൊണ്ട് വീട്ടിൽ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ മലന്നു കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് എന്താണ് പ്രയോജനം കിട്ടുന്നത്? നാട്ടുകാർക്ക് അത് വെറുതെ നാട്ടുകാരെ പറ്റിക്കുന്ന ഒരവസ്ഥ, അവിടെ ഒന്നും മിണ്ടുന്നില്ല. കേരളത്തിൻ്റെ ഇന്ത്യയിലെ വനസമ്പത്ത് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റേതാണ്. കേന്ദ്ര സർക്കാർ നിയമം മാറ്റി കഴിഞ്ഞാൽ മാത്രമേ വന്യമൃഗങ്ങൾ എവിടെ, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഇവിടെ അവിടെ കോതമംഗലത്തുണ്ടെന്ന്, ദേ ഞാനീ നിൽക്കുന്നിടത്തു നിന്ന് ഇപ്പോൾ ഒരു എയർബേസ് ആണെങ്കിൽ 700 മീറ്റർ ഉണ്ടെങ്കിൽ 10-15 ആന ഇപ്പം ഉണ്ട് നാട്ടുകാരുടെ പറമ്പിൽ. ആ ഈ ചാത്തമറ്റ ഏറിയ തകർത്തുകൊണ്ട് നടക്കുവാണ് ആന. ആ ഒരു കുറച്ച് ഭാഗത്തെന്ന് പറഞ്ഞു കണക്ക് കമ്പി വേല് കണക്ക് വേലി കെട്ടി ഇതുകൊണ്ട് എർത്തിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആന ഇഞ്ഞോട് കടന്നു വരില്ല. അതൊന്നും ഉണ്ടായില്ലല്ലോ, എല്ലാം അളന്നുകൊണ്ട് കൊണ്ടെന്ന് പറഞ്ഞേ. 3 വർഷമായിട്ട് അളവ് കടന്നിട്ടുണ്ട്. പക്ഷേ ഇത് കെട്ടണ്ടേ? ഇനി ഫണ്ട് അനുവദിക്കണ്ടേ? എം ബി ഫണ്ടിൻ്റെ 4,47,00,000 രൂപ 36 ആണോ 47 ആണോ ഇത്രയും പൈസ ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ടല്ലോ. അതിനകത്തു നിന്നാണെങ്കിലും 2 കോടി രൂപ അനുവദിച്ച ജനത്തിന് ഉപകാരം ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവന് എന്തെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. ഇതാണ് അവസ്ഥ. പിന്നെ വീണ്ടും ഇനി ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യൂ എന്ന് പറഞ്ഞാൽ, ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇത് കഷ്ടമായിരിക്കും. ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സങ്കടപരമായ കാര്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ താമസിക്കുന്നത് 4 സെൻറ് കോളനിയിൽ. ആരും കൂട്ടും കുഴമയൊന്നും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഞാനൊരു രോഗിയാണ്, വൃത്തിയാണ്, വിധവയാണ്. എൻ്റെ കാലിൽ വെരിക്കുസുവേൻ കാരണം ഞാൻ 6 മാസം കിടപ്പായിപ്പോയി. അക്കാലം മുതൽ എല്ലാ MLA മാരും മന്ത്രി മാത്രം വന്നിട്ടില്ല, എല്ലാവരും വരുന്നുണ്ട്. ഞാൻ അവരോട് യാചിച്ചിട്ടുണ്ട്, എനിക്കൊരു 10 പൈസ പോലും ഒരു സഹായമായിട്ട് ഒന്നും തന്നിട്ടില്ല. എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. മാസം എം ബിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾ ഇവിടെ എം ബി ഉണ്ടല്ലോ. ഞങ്ങളുടെ അടുത്ത് എം ബി ഉണ്ട്. ഞാൻ എം ബിയുടെ അടുത്ത് നിന്ന് വീട്ടിൽ പോവുകയും ചെയ്ത് ഇപ്പോൾ ഉള്ള അതിൻ്റെ അടുത്ത് പോയിട്ടില്ല. വേറെയുള്ള എം പിമാരെയൊക്കെ വഴിക്കൊക്കെ വെച്ച് കണ്ട് പറഞ്ഞ് യാചിച്ചിട്ടുണ്ട്. പിന്നീട് കുര്യാക്കോസ് ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഇവിടെ വന്നു. അപ്പോൾ വേണ്ടുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കി തരാം, വേണ്ട പോലെയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോ ഡീൻ കുര്യാക്കോസ് എന്തെങ്കിലും കിട്ടിയോ? കിട്ടണേ എങ്ങനെയാ? കഴിഞ്ഞ മുമ്പ് തിങ്കളാഴ്ച പറഞ്ഞപ്പോഴേക്കും കിട്ടുമോ? ഇതിങ്ങനെ പറയാൻ തുടങ്ങി ഒരു വർഷവർഷാന്തരങ്ങളായതല്ലേ. ഈ വനമേഖലയിലാണ് താമസിക്കുന്നത് പറഞ്ഞല്ലോ. ഇറങ്ങുന്ന അതേ സ്പോട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു ദിവസമെങ്കിലും ഒരു 25,000 പട്ടി കുറയ്ക്കണ കേട്ട് ഞങ്ങൾ ജനലിൻ്റെ ഇടക്കട ഉണിഞ്ഞു നോക്കി ചുരുണ്ടിരിക്കാറുണ്ട്. ആന വന്നിങ്ങനെ റോട്ടിൽ നിൽക്കും. റോഡ് ഒരു വിരലിൻ്റെ അകലമുള്ളും റോഡ് ഞങ്ങളുടെ വീടുമായിട്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഭയമുണ്ട്. ഞങ്ങളെ ഈ വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി എന്തെങ്കിലും നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള നിങ്ങളുടെ അയൽവക്കക്കാരനായിട്ടുള്ള MB ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവിടെ നിന്ന് ആരും വന്നിട്ടില്ല. ആരും ഒന്നും ചോദിക്കാനോ പറയാനോ അന്വേഷിക്കാനോ ഇന്ന് ആൾ വരെ വന്നിട്ടില്ല. ഇല്ല, ഇനി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ഈ പേപ്പറിലേക്ക് ഞങ്ങൾ വാർത്തകൾ വായിക്കുമ്പോൾ. അല്ലാതെ ഞങ്ങൾക്ക് അല്ലാതെ യാതൊരു പ്രതീക്ഷയില്ല. പിന്നെ ഇനി പുതുതലമുറകളല്ലേ, ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് ഞങ്ങൾക്ക് ചെയ്തു തരും. ആനയെ ഓടിച്ചു കളയും, കടുവേനെ ഓടിച്ചു കളയും എന്നുള്ളൊക്കെ പ്രതീക്ഷ, അങ്ങനെ ആഗ്രഹ പ്രതീക്ഷയാണ് ഉള്ളത്. എം ബി ആയിട്ട് അത്യാവശ്യം എന്നിട്ട് അന്ന് വോട്ട് ചോദിച്ചിട്ട് പിന്നെ ഈ നാട്ടിലേക്ക് കണ്ടിട്ടില്ല ആളെ. ജോയിസും ശരി, ആദ്യം ചോദിച്ച 5 വർഷം പോയി. അപ്പോൾ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് വികസനമില്ല എന്നാണോ? ഇല്ല ഇല്ല, ഞങ്ങളുടെ നാട്ടിലേക്കില്ല. ജോയ്സ് ജോർജ് വമ്പിച്ച പുരുഷന് ജയിക്കും. നല്ലൊരു കാരണം, പുള്ളി നേരത്തെ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ. നേരത്തെ നിന്നിട്ടുള്ളതിൻ്റെ പേരിൽ നല്ലൊരു രീതിയിൽ പുള്ളി പുരുഷത്തിലൂടെ പുള്ളി ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ ഈ പ്രാദേശിക ഒരു, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ നാട്ടുകാരനായിട്ട് കൂടി ഡീൻ കുര്യാക്കോസ് ഇവിടെ വികസനമൊന്നും നടപ്പാക്കിയിട്ടില്ലേ? ഇവിടെ പുള്ളി താമസിക്കുന്ന ഈ ഇവിടെ കുറച്ചങ്ങ് അപ്പുറയാണ് പുള്ളി വീട്. വീട് ഇവിടെ അടുത്താണ്. പുള്ളി ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മൊത്തത്തിലൊരു ഇത് ഉണ്ട്. ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല പുള്ളി, ഒരു വികസന പ്രവർത്തനം ചെയ്തിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. ഡീൻ കുര്യാക്കോസിനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, പറയാൻ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെയൊക്കെയാണ്, നമ്മുടെ നാട്ടുകാരനെ പറഞ്ഞിട്ട് കാര്യമില്ല. വികസനം ഇവിടെ എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്? വികസനം എത്തിക്കണേ തന്നെ ഇവിടെ 36 കോടി രൂപ ഇവിടെ വെള്ളത്തിന് ചെലവ് ചെയ്തെന്നു. എവിടെ ഇവിടെ വെള്ളത്തിന് ചെയ്തത്? അതുപോലെ റോഡിന് 4,46,00,000 രൂപയുടെ ബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു പൈസ ഇവിടെ ചെയ്തിട്ടില്ല. ഇടി എം കുര്യാക്കോസ് പിന്നെ നമ്മുടെ നാട്ടുകാരനെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?